രജിഷ കൺഗ്രാജുലേഷൻ. താങ്ക് യു സോ മച്ച് സർ. എന്റെ ക്വസ്റ്റ്യൻ, ഈ അടുത്ത കാലത്ത് രജിസ്റ്റർഡ് സ്റ്റേറ്റ്മെന്റ് വൻ വിവാദമായിട്ടുണ്ട് വിനായകനുമായിട്ടുള്ള, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ചേട്ടാ, വിവാദമാക്കാനൊന്നുമില്ല. അതായത് എന്നെയും വിനായകൻ ചേട്ടനെയും ഒരു പൊതു വേദിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്വീകരണത്തിന് വേണ്ടി, അവാർഡ് കിട്ടിയത് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ ഞാൻ വിനായകൻ ചേട്ടൻ ചെന്നപ്പം എല്ലാവരും വിനായകൻ ചേട്ടനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്തത് കറുത്തമുത്ത്. അങ്ങനെ അങ്ങനെ പറഞ്ഞപ്പം പുള്ളി എൻ്റെ അടുത്ത് വെറുതെ ചെവിയിൽ തമാശക്ക് ചോദിച്ചു, എന്താ രക്ഷ, എനിക്ക് സൗന്ദര്യം ഇല്ലേ എന്ന് ചോദിച്ചു. കാരണം എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സൗന്ദര്യത്തിലല്ല കാര്യം, കഴിവിലാണ് കാര്യം, വിനായകന് കിട്ടി കറുത്തമുത്ത്. അപ്പം ഞാൻ അപ്പം എൻ്റെ സംസാരിക്കേണ്ട ഒരു സമയമായപ്പോൾ, പക്ഷേ എനിക്ക് അവിടെ മീഡിയ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു കേട്ടോ, ഞാൻ ജനറലി സംസാരിച്ച് പോയത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുവരെ കണ്ട പുരുഷന്മാരിൽ വൺ ഓഫ് ദി ഒരുപാട് ഹാൻസം ആൾക്കാരിൽ ഒരാളാണ് വിനായകൻ ചേട്ടൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും തൊലി നിറത്തെ വെച്ചിട്ടായിരിക്കരുത് ഒരാളുടെ സൗന്ദര്യമോ അല്ലെങ്കിൽ കഴിവോ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത്. വിനായകൻ ചേട്ടൻ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, കുറച്ച് എക്സെൻട്രിക് ആയിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അത് എവിടെ പോയാലും അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇരിപ്പിലും നടത്തത്തിലും അവാർഡ് കിട്ടുമ്പോഴും എവിടെ പോയാലും. അപ്പം നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ സൗന്ദര്യം കൂടുന്നത്. സോ ഈസ് എ വെരി 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 ഗുഡ് ലുക്കിംഗ് പേഴ്സൺ. പിന്നെ അത് മാത്രമല്ല, ഒരിക്കലും ഒരാളുടെ കഴിവിൽ ഒരിക്കലും കളർ വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അപ്പം അതിൻ്റെ തൊട്ട് തലേന്നായിരുന്നു എനിക്കൊരു ഫെയർനെസ് ക്രീമിൻ്റെ ആഡ് വന്നത്. അപ്പം ഞാനത് റിജക്റ്റ് ചെയ്തിരുന്നു, കാരണം ഇതാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു മുടിയുടെ പരസ്യം വന്നാൽ ഞാൻ ചെയ്യില്ല, കാരണം ആ എണ്ണ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ യൂസ് ചെയ്യാത്തൊരു കൊമോഡിറ്റീനെ ഞാൻ എൻഡോഴ്സ് ചെയ്താൽ അത് വെച്ച് നാളെ ആർക്കും എന്തേ പ്രശ്നം വന്നാൽ ഇൻഡയറക്ട്ലി നമുക്കതൊരു ശാപം പോലെയല്ലേ. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതങ്ങ് വലിയ കാര്യം, രജിഷ പറഞ്ഞു വിനായകനാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരനായ പുരുഷൻ, രജിഷ പറഞ്ഞു പരസ്യങ്ങളിൽ അഭിനയിക്കത്തേയില്ല, ഇപ്പം വന്നിട്ടേ ഉള്ളൂ അങ്ങനെ. അപ്പം അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ഉദ്ദേശിച്ച ഇത്ര മാത്രമേ ഉള്ളൂ.